ഏകദേശം ഒരു വർഷം മുമ്പ് ഈ മനുഷ്യൻ ഡോക്ടറോ എന്ന് ചോദിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. 350,000+ ആളുകൾ എൻ്റെ ചാനലിലൂടെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു. അതിനേക്കാളധികം ആളുകൾ അത് ഡൗൺലോഡ് ചെയ്ത് ഫേസ്ബുക്കിലൂടെയൊക്കെ പലയിടത്തും വാട്സപ്പിലൂടെയും പ്രചരിച്ചു കഴിഞ്ഞു. ആ വീഡിയോ കണ്ടിട്ട് സിനിമാ രംഗത്തുനിന്നും അല്ലാതെയുമുള്ള ഒരുപാട് പേർ എന്നെ വിളിച്ച ഡോക്ടറെ ഒന്ന് മീറ്റ് ചെയ്യണം, എനിക്കുണ്ടായ അനുഭവം എന്താണ്, ഞാൻ കൃത്യമായി എൻ്റെ അനുഭവം പറഞ്ഞു. ഞാൻ ആ വീഡിയോയിൽ ആ അനുഭവം പങ്കുവച്ചിരുന്നു. അത് കഴിഞ്ഞ് ആ ഡോക്ടറുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് എൻ്റെ ഒന്ന് രണ്ട് ഡോക്ടർ സുഹൃത്തുക്കൾ വിളിച്ചു, എന്താണ് ആ ഡോക്ടറുടെ ഡിഗ്രി, ആ ഡോക്ടർ എവിടെയാണ് പഠിച്ചത്. ഞാൻ പറഞ്ഞു, എൻ്റെ സുഹൃത്തെ, ഞാനൊരു ഡോക്ടറെ നിങ്ങളെ ആയാലും കാണാൻ വരുമ്പോൾ ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്ന് കാണട്ടെ, അല്ല നിങ്ങൾ പഠിച്ചത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് എന്ന് ചോദിച്ചിട്ടില്ല ഞാൻ കാണാൻ ചെല്ലുന്നത്. ഡോക്ടർ എന്നുള്ള വിശ്വാസത്തിൽ ചെല്ലുന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നല്ലതാണോ എന്ന് നോക്കുന്നു. അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ രോഗാവസ്ഥയ്ക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നനുസരിച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തുക. അതല്ലാതെ മറ്റാരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അയാളെ ഏതെങ്കിലും സംഘടനയിലെ അംഗമാണോ എന്നൊന്നും നോക്കിയിട്ടല്ല ഞാൻ ചെയ്യുക. ഞാനിത് പറയാൻ കാരണം, IMA എന്ന സംഘടനയിൽ അംഗമായിട്ടുള്ള കുറേ അലോപ്പതി ഡോക്ടേഴ്സ് ഡോക്ടർ മനോജ് ജോൺസനെതിരെ കുറേ നാളായി കുരിശുയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് കുറച്ച് നാളായി ഞാൻ അറിയുന്നു. എൻ്റെ ചാനലിൽ വന്ന ചില കമൻറ്റ് ബോക്സിലൊക്കെ ചില കമൻറ്റുകൾ ഇടുന്നവരുണ്ട്, ഇദ്ദേഹം വ്യാജ ഡോക്ടറാണ്. ഞാനതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല, കാരണം ഞാൻ അനുഭവസ്ഥനാണല്ലോ. അദ്ദേഹം ഒരു രോഗത്തിനും മരുന്ന് വേണ്ടെന്നും ഒന്നും പറഞ്ഞിട്ടില്ല. ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ എന്നാണ് അദ്ദേഹം പറയുക. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഡയറ്റിലൊന്ന് ശ്രദ്ധിക്കൂ, അതിങ്ങനെയാക്കൂ, ആ ഡയറ്റൊന്ന് മാറ്റി പിടിക്കൂ, നിങ്ങൾക്ക് പറ്റാത്ത ചില ആഹാര രീതികളുണ്ട്, നിങ്ങൾക്ക് പറ്റാത്ത ചില മരുന്നുകളുണ്ട്, അതൊക്കെ നോക്കൂ, ചില ടെസ്റ്റുകൾ അദ്ദേഹം പറയാറുണ്ട്. ആ ടെസ്റ്റുകൾ എടുക്കുമ്പോൾ, ഞാൻ ഒരു പ്രശസ്തനായ സംവിധായകൻ, കുറേ കാലമായി പ്രമേഹം കൊണ്ടും മറ്റു രോഗങ്ങളാലും ബുദ്ധിമുട്ടുന്ന ആൾ എന്നെ വിളിച്ച് ഈ മനുഷ്യൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തു കൊടുത്തു. പിന്നീട് ആ മനുഷ്യൻ എന്നെ വിളിച്ച് പറഞ്ഞത്, ഞാൻ 10 വർഷത്തിലേറെയായി ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിലാണ്, ഇന്ന് വരെ അവർ ഈ ടെസ്റ്റുകളൊന്നും എടുക്കാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആ ടെസ്റ്റുകളൊക്കെ എടുത്തു, റിസൾട്ട് കാണിച്ചും പറഞ്ഞു. ചില മരുന്നുകൾ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പാടില്ല, ചില ആഹാരം അദ്ദേഹത്തിന് പറ്റില്ല, അദ്ദേഹത്തിൻ്റെ അസുഖത്തിന് വളരെ കുറവുണ്ട്. ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചിലർ ചോദിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഡിഗ്രി എന്താണ്, അദ്ദേഹം എവിടെ നിന്നാണ് പഠിച്ചത്. എൻ്റെ ഭാര്യയുടെ ഒരു സുഹൃത്ത്, അവർ BSNL എഞ്ചിനീയറാണ്, ഇവരെ കാണണമെന്ന് പറഞ്ഞു, എന്നോട് നിരന്തരമായി പറഞ്ഞു. ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തു കൊടുത്തു, അങ്ങനെ കണ്ടു. അവർക്ക് കുറേ ടെസ്റ്റുകൾ പറഞ്ഞു, അതൊക്കെ ചെയ്ത് കൊടുത്തു, ഇതെല്ലാം കഴിഞ്ഞു. അവർക്ക് വേറെന്തോ ഒരു അസുഖത്തിനായിട്ട് കോട്ടയത്തെ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിൽ ചെല്ലേണ്ടി വന്നു. അവിടുത്തെ ഡോക്ടറോട് പറഞ്ഞു, ഞാനിങ്ങനെ കുറേ ടെസ്റ്റുകൾ എടുത്തിരുന്നു. ഡോക്ടർ ചോദിച്ചു, ആര് പറഞ്ഞിട്ടെടുത്തു? പറഞ്ഞു, ഡോക്ടർ മനോജ് ജോൺസൺ. അദ്ദേഹം ഇവരുടെ നേരെ അങ്ങ് ഷൗട്ട് ചെയ്യുക, ആരാണ് അയാൾക്ക് അനുവാദം കൊടുത്തത് ടെസ്റ്റുകൾ എടുക്കാൻ? വിവരമൊന്നും വേണ്ടിയില്ല. ഞാൻ അവരോട് ചോദിച്ചു, ആരുടെയെങ്കിലും അനുവാദം വേണോ? നമ്മൾ നേരിട്ടൊരു ലാബിൽ ചെന്നാൽ ബ്ലഡ് ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞാൽ അവർ നടത്തും. അതിന് IMA അംഗത്വമുള്ള ഡോക്ടേഴ്സിൻ്റെ അനുവാദം വേണോ? അവർ പറഞ്ഞു, ആ ഡോക്ടർ എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോകണ്ട. ഇന്ന് വരെ ഡോക്ടർ മനോജ് ജോൺസൺ ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് വരൂ, ഞാൻ നിങ്ങളെ ഭേദപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം യൂട്യൂബ് വീഡിയോയിലൂടെ കുറേ നല്ല നിർദ്ദേശങ്ങൾ, കുറേ നല്ല രോഗികൾ പാലിക്കേണ്ട അല്ലെ മനുഷ്യർ പാലിക്കേണ്ട ചില ജീവിത ചര്യകൾ മാത്രമാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഇമെയിൽ ഹാക്ക് ചെയ്ത് യൂട്യൂബിൽ കയറി ചില കോപ്പിറൈറ്റ് വരുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്ത് അങ്ങനെ യൂട്യൂബ് അദ്ദേഹത്തിൻ്റെ ചാനൽ ഡിലീറ്റ് ചെയ്യുകയുണ്ടായി. അദ്ദേഹം മറ്റൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ 150+ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്ന ആ ചാനൽ നഷ്ടപ്പെടുത്തിയതിൻ്റെ പിന്നിൽ പ്രധാനമായും ഇവിടുത്തെ അലോപ്പതി ഡോക്ടേഴ്സിന് പങ്കുണ്ട്. ഹായ്, ഐ ആം ഡോക്ടർ മനോജ് ജോൺസൺ. ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത്, കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് പല യൂട്യൂബ് ചാനലുകളിൽ ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട്. ഫേസ്ബുക്കുകളിൽ പേജുകളിലായിട്ട് പലയിടത്തായിട്ട് വീഡിയോസ് ചെയ്യാറുണ്ട്. അതേപോലെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതേപോലെ തന്നെ ഡയറ്റ്, ന്യൂട്രീഷൻ, ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വീട്ടിലെ കുറച്ച് ചികിത്സാ രീതികള്, ഭക്ഷണത്തിലെ കുറച്ച് ചേഞ്ചസ്, ഇന്ന പ്രശ്നമുള്ളവർക്ക് ഇന്ന ഭക്ഷണങ്ങൾ മാറ്റിവെക്കണം അല്ലെങ്കിൽ ഒഴിവാക്കണം, കൂടുതൽ ഉപയോഗിക്കണം എന്ന് പറയുന്ന രീതിയിലുള്ള സ്ഥിരമായിട്ടുള്ള വീഡിയോകൾ ഞാൻ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഒരു 12+ യൂട്യൂബ് ചാനലുകളിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക് ചാനലുകളിൽ കുറെ 10+ ഫേസ്ബുക്ക് പേജുകളിലും ഞാൻ യൂട്യൂബ് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ ഭാഗമായിട്ട് എന്റെ യൂട്യൂബ് ചാനൽ, അതായത് ഡോക്ടർ മനോജ് ജോൺസൺ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനല്,
അതിൽ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് 1.5 ലക്ഷം സബ്സ്ക്രിപ്ഷനോട് കൂടി ഉണ്ടായിരുന്ന ആ ചാനല് അതിപ്പോ ടെർമിനേറ്റ് ആയി. ടെർമിനേറ്റ് ആയതെന്താന്ന് വെച്ചാൽ എനിക്കുള്ള ഒരു പേഴ്സണൽ അറ്റാക്കിന്റെ ഭാഗമായിട്ടാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് IMA അംഗത്വമുള്ള നിങ്ങൾ മറ്റ് ചികിത്സാ വിഭാഗങ്ങളെ മുഴുവൻ അവഗണിക്കുകയാണ്, തള്ളിപ്പറയുകയാണ്. ഹോമിയോ കൊള്ളില്ല, ആയുർവേദം കൊള്ളില്ല, സിദ്ധവൈദ്യം കൊള്ളില്ല, ഇതൊന്നും ഇല്ല എന്ന് പറയുന്നു. അതൊന്നും മനുഷ്യർക്ക് ചേർന്നതല്ല എന്നാണ് നിങ്ങൾ പറയുക. നിങ്ങൾക്കാരാണ് അതിന് അനുവാദം തന്നത്? ഇവിടെ കോവിഡ് എന്ന മഹാമാരിക്ക് ഹോമിയോപ്പതി ഫലപ്രദമാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഹാലിളകി. അങ്ങനെ കുറേ നാൾ സർക്കാർ പോലും മൗനം പാലിച്ചു. ഒടുവിൽ സർക്കാർ ഇതിന് പറഞ്ഞു, ഹോമിയോപ്പതി ഇതിന് പ്രിവെൻഷനായിട്ട് ഉപയോഗിക്കാം, ആയുർവേദം എത്രയോ നല്ല ചികിത്സാ രീതിയുണ്ട്, അലോപ്പതി തള്ളിക്കളഞ്ഞ എത്രയോ രോഗികളെ ആയുർവേദം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഒരു ചികിത്സാ വിഭാഗത്തെയും മാറ്റി നിർത്തരുത്. അലോപ്പതിക്ക് കഴിയുന്നത് ആയുർവേദത്തിന് കഴിഞ്ഞെന്ന് വരില്ല, ഹോമിയോപ്പതിക്ക് കഴിയുന്നത് സിദ്ധവൈദ്യത്തിന് കഴിഞ്ഞെന്ന് വരില്ല. തീർച്ചയായും നമുക്ക് ചില രോഗങ്ങൾക്ക് അലോപ്പതി ചികിത്സ തന്നെയേ പാടുള്ളൂ. എന്നാൽ അതല്ല, ആയുർവേദമോ ഹോമിയോയോ സിദ്ധവൈദ്യമോ യുനാനിയോ എന്തിന് നാച്ചുറോപ്പതിയോ തന്നെ ചെയ്തു നോക്കാവുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി എത്രയോ പേരെ മരുന്നില്ലാതെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, തികച്ചും പ്രകൃതിജന്യമായ രീതിയിൽ ചികിത്സ നടത്തുന്നു. നിങ്ങൾ ഡോക്ടർ വടക്കഞ്ചേരി വ്യാജനാണെന്ന് പറയുന്നു, ഇപ്പോൾ മനോജ് ജോൺസൺ വ്യാജനാണെന്ന് പറയുന്നു, ഹോമിയോ നിഷിദ്ധമാണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? ഇവിടെയാണ് ജനങ്ങൾ സംശയിക്കുന്നത്. നിങ്ങൾക്ക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുമായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അത് സംശയിക്കപ്പെടുന്ന അവിടെയാണ്. IMA ഭാരവാഹികളിൽപ്പെട്ട ഒരു ഡോക്ടർ ശ്രീജിത്ത് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്തിരുന്നല്ലോ, മരുന്നില്ലാതെ ഷുഗർ കുറയ്ക്കാമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അദ്ദേഹത്തിൻ്റെ മേൽ കുതിര കയറാതിരുന്നത്? IMA അംഗത്വമുള്ള ഇവിടുത്തെ വലിയ വലിയ ഡോക്ടേഴ്സ് എന്ന് പറയുന്നവർ തലതാഴ്ത്തി നടക്കുക. നമ്മുടെ മന്ത്രിമാരും മറ്റ് രാഷ്ട്രീയ നേതാക്കളും എല്ലാം അമേരിക്കയിലേക്കാണ് ചികിത്സയ്ക്ക് പോകുന്നത്. അവർക്ക് നിങ്ങളെ ആരെയും വിശ്വാസമില്ല എന്നല്ലേ അതിനർത്ഥം? എന്താണ് നിങ്ങൾ അതിനൊന്നും പ്രതികരിക്കാത്തത്? ഇവിടെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ട്രീറ്റ്മെൻ്റാണ് കൊടുക്കുന്നതെന്ന് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും പറയാറുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അവർ വിദേശത്ത് പോകുന്നത്? നിങ്ങൾ ലജ്ജിച്ച് തലതാഴ്ത്തുക. എനിക്കാദ്യം പ്രമേഹമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പോയി കണ്ടത് മെഡിക്കൽ കോളേജിലെ ഒരു വലിയ ഡോക്ടറെയാണ്. അദ്ദേഹം എനിക്ക് കുറിച്ച് തന്നത് 45 രൂപ വരെയുള്ള ദിവസം 2 ടാബ്ലറ്റ് വീതം കഴിക്കേണ്ട മരുന്നാണ് കുറിച്ച് തന്നത്. എന്നാൽ 50 പൈസയ്ക്കും ഡയബറ്റിക്കിനുള്ള മരുന്നുണ്ട്. അപ്പോൾ ഞാൻ മറ്റൊരു ഡോക്ടറോട് ചോദിച്ചു, എന്താ അതിൻ്റെ വ്യത്യാസം? ഒരു വ്യത്യാസവുമില്ല, ഈ മരുന്ന് കൂടുതൽ വിറ്റാൽ ഡോക്ടർക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടും, അത്രയേ ഉള്ളൂ. രണ്ടിലും ചേർത്തിരിക്കുന്ന ഘടകങ്ങൾ ഒന്ന് തന്നെയാണ്. ഇത് മറ്റൊരു ഡോക്ടർ പറഞ്ഞതാണ്. ഏറ്റവും വില കൂടിയ മരുന്നുകൾ തന്നുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ചികിത്സ നടത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ തന്ത്രം അല്ലെങ്കിൽ അഭ്യാസം. ഡോക്ടർ മനോജ് ജോൺസനെ ഞാൻ കണ്ടപ്പോൾ എന്നോട് അലോപ്പതി ഡോക്ടർ പറഞ്ഞു തന്ന ഒരു മരുന്നും നിർത്തണമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം എന്നോട് ആദ്യം പറഞ്ഞത്, ഞാനൊരു മരുന്നും നിങ്ങൾക്ക് തരുന്നില്ല, നിങ്ങളാദ്യം ആഹാര രീതി ഒന്ന് മാറ്റൂ. നിങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക, ചേർക്കേണ്ടത് ചേർക്കുക. ഇത് പറഞ്ഞു തന്നു, ഒരു ഡയറ്റ് പ്ലാൻ പറഞ്ഞു തന്നു. ഞാൻ ആ ഡയറ്റ് പ്ലാനിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും അലോപ്പതി മരുന്നുകൾ കുറയ്ക്കാൻ കഴിഞ്ഞു. അങ്ങനെ എൻ്റെ പ്രമേഹം നോർമൽ അവസ്ഥയിലേക്ക് വന്നു. ഒരു അലോപ്പതി ഡോക്ടർ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്ത് ആഹാരമാണ് കഴിക്കേണ്ടതെന്ന് പറയാത്തത്? ഞാൻ ഈ ചികിത്സയ്ക്ക് വേണ്ടി പോയിട്ടുള്ള ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. ഒരു സ്ഥലത്ത് മാത്രമാണ് ഡയറ്റിനെ കുറിച്ച് പറഞ്ഞത്, ബാക്കി എല്ലാ സ്ഥലത്തും എന്ത് കഴിക്കുന്നെന്നോ നിങ്ങൾ എക്സർസൈസ് ചെയ്യണമെന്നോ നിങ്ങളുടെ ശരീരത്തെ അങ്ങനെ സൂക്ഷിക്കണമെന്നും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ഗുളിക 2 തരം കഴിച്ചോളൂ, ഇതും പിടിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ ഒരു 4-5 തരം മരുന്നുകൾ കുറിച്ച് തരിക, ഇതെല്ലാം ഉപയോഗിച്ചോളം പറയുക. ഇത് കഴിച്ചാൽ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എന്താണെന്ന് നിങ്ങൾ പറയാറുണ്ടോ? നിങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇല്ല. എന്നിട്ട് ഒരു സത്യസന്ധനായ ഒരു മനുഷ്യനെ ക്രൂശിലേറ്റാൻ ശ്രമിക്കുകയാണ്. IMA പരാതി കൊടുത്തു ഡോക്ടർ മനോജ് ജോൺസനെതിരെ. അവിടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നടക്കം പോലീസ് ഓഫീസേഴ്സ് അടക്കം വന്ന് അവിടെ റെയ്ഡ് നടത്തി. അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റുകൾ കണ്ട് ബോധ്യപ്പെട്ടു. അവിടെ റെയ്ഡിന് വന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ അവിടെ ചികിത്സയ്ക്ക് വരാറുണ്ട്. അവർ മറ്റു പലരെയും നിർദ്ദേശിക്കുന്നു. ഒരു ദിവസം 100-150 പേരെ കണ്ട് ഇനി ആരും വരരുത് എന്ന് പറയുകയാണ് ഡോക്ടർ മനോജ് ജോൺസൺ. അവർക്ക് ആ ഡോക്ടർ വ്യാജനാണോ എന്ന് സംശയമില്ല. അവർക്ക് ആ ഡോക്ടർ ദൈവതുല്യനാണ്. 1000 കണക്കിന് രൂപയുടെ മരുന്നുകളാണ് പലരും ഉപേക്ഷിച്ചിരിക്കുന്നത്. 10,000 കണക്കിന് രൂപയുടെ ചികിത്സാ വിധികളാണ് അവർ മാറ്റിവെച്ചിരിക്കുന്നത്. അവർക്കെങ്ങനെ ആ ഡോക്ടറെ ഉപേക്ഷിക്കാൻ കഴിയും? അവരാരും IMA വാക്കുകൾ കേൾക്കാൻ പോകുന്നില്ല. ഒരാളെയും മനോജ് ജോൺസൺ കൊന്നിട്ടില്ല. അവിടെ ചെന്ന ഒരു രോഗിയും അദ്ദേഹത്തിൻ്റെ ചികിത്സ കൊണ്ട് മരിച്ചതായി കേട്ടില്ല. അവരൊക്കെ മനോജ് ജോൺസൺ പറയാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും തൃപ്തിക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ കാണുക അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റലിലേക്ക് പോവുക. ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾ ഇവിടെ വരിക. ഞാൻ 100-150 ലധികം പേരെ അവിടെ പറഞ്ഞു വിട്ടുണ്ട്. എനിക്ക് അദ്ദേഹവുമായി ഒരു പരിചയമില്ലായിരുന്നു. ഞാൻ എൻ്റെ രോഗത്തിന് ട്രീറ്റ്മെൻറ്റിന് ചെന്ന് പരിചയപ്പെട്ട ആളാണ് മനോജ് ജോൺസൺ. അവിടുന്ന് എന്നോട് അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന
പലർക്കു വേണ്ടിയും ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ നമ്പർ വീണ്ടും മാറ്റി എന്നോട് പറഞ്ഞു, ഇനി അധികം ആരെയും പറഞ്ഞു വിടരുത്, എനിക്കിവിടെ സമയമില്ല. അങ്ങനെ പറയുന്ന ആ മനുഷ്യനെതിരെ ഇന്ന് വാളും പരിചയവുമായി യുദ്ധത്തിനിറങ്ങുകയാണ് IMA. അതെൻ്റെ ഇമെയില് ഹാക്ക് ചെയ്തിട്ട്, അതായത് പർട്ടിക്കുലർ ഗ്രൂപ്പാണ്, അവരെൻ്റെ ഇമെയില് ഹാക്ക് ചെയ്തിട്ട് അതിലൂടെ എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി അതിൽ ബിറ്റ്കോയിൻ പോലത്തെ എന്തൊക്കെയോ രീതിയിലുള്ള വീഡിയോസ് അത് അപ്ലോഡ് ചെയ്ത് അപ്പോൾ യൂട്യൂബിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ചാനലത് യൂട്യൂബ് തന്നെ ടെർമിനേറ്റ് ചെയ്തു. കഴിഞ്ഞ 5-6 മാസങ്ങളായിട്ട് ഒരു സംഘടന എന്റെ എതിരെ കംപ്ലൈന്റ് കൊടുക്കുകയും ഞാൻ എനിക്ക് രജിസ്ട്രേഷൻ ഇല്ലാത്തൊരു ഡോക്ടറാണ്, വ്യാജ ഡോക്ടറാണ്, അങ്ങനെ എന്താ പറഞ്ഞു വെച്ചാൽ കുറെ കംപ്ലൈന്റ് കൊടുക്കുക. അതിന്റെ ഭാഗമായിട്ട് ഡ്രഗ് ഇൻസ്പെക്ടറിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റൈഡ് വരുന്നു, അത് കഴിഞ്ഞിട്ട് വിജിലൻസിന് റൈഡ് വരുന്നു, പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ വിളിച്ച് അന്വേഷിക്കുന്നു, ഇതെല്ലാരും എല്ലാം ചെയ്തിട്ട് ഞാൻ എനിക്ക് ക്ലീൻ ചീറ്റ് തന്നിട്ടുണ്ട്. അതായത് ഇവിടെ യാതൊരു രീതിയിലുള്ള മോശമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് രീതികളോ മരുന്നിന്റെ കാര്യങ്ങളോ ഇല്ല. അതേപോലെ തന്നെ TCMC രജിസ്ട്രേഷനുള്ള ആളാണ്, 5 കൊല്ലം മെഡിക്കൽ കോഴ്സ് പഠിച്ച ആളാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആളാണ്. ഇതെല്ലാം ഉറപ്പുവരുത്തിയിട്ട് അവർ ക്ലിയർ ആക്കി വിട്ടതാണ്. അതിന്റെ ഭാഗമായിട്ട് അവർ തന്നെ ഒത്തിരിയേറെ ആൾക്കാരെ എന്റെ അടുത്തേക്ക് റെഫർ ചെയ്യുന്നുണ്ട്. സംഘടനകൾ നല്ലത് തന്നെയാണ്, ആ സംഘടന കൊണ്ട് ശക്തരാകാം, പക്ഷേ ആ ശക്തി സാധുക്കളുടെ മേൽ കുതിര കയറാൻ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ IMA ഡോക്ടേഴ്സ് കൂട്ടം കൂടി സംഘടനകൾ വിപുലപ്പെടുത്തി ഒരുപാട് രോഗികളെ ചികിത്സിച്ചോളൂ, പക്ഷേ സാധുക്കളായ കുറേ ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന ഇതുപോലുള്ള മനുഷ്യരെ വെറുതെ വിടുക. നന്ദി, നമസ്കാരം.